ഹായ് ഡിയേഴ്സ്, 2022-23 അക്കാദമിക് ഇയറിൽ സെൻറ് ആൽബർട്സ് കോളേജ് എറണാകുളം സെക്കൻഡ് അലോട്ട്മെൻറ്റ് 31 തീയതികളിൽ നടക്കുന്ന കാര്യം നമ്മൾ പറയണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ഷെഡ്യൂൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും, കാണാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയണതാണ്. ഇപ്പോൾ 31 ബി കോം ടാക്സേഷൻ്റെ 9:30 എയ്ഡഡ് ആണ് ആ ഒരു കോഴ്സ് ഒന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ബി കോം ടാക്സേഷൻ എയ്ഡഡ് 9:30 നടക്കുന്നതിന് സീറ്റ് വേക്കൻസി, ജനറൽ സീറ്റ് 3, കമ്മ്യൂണിറ്റി സീറ്റ് 1, മാനേജ്മെൻറ്റ് സീറ്റും 1. ഈ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും തന്നെ ഇതിൽ വരാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി ബി കോം ടാക്സേഷൻ അത് സെൽഫ് ഫിനാൻസിങ് കോഴ്സാണ്. നിങ്ങൾക്കറിയാലോ സെൽഫ് ആകുമ്പോൾ എയ്ഡഡിനെക്കാട്ടും ഫീസ് കൂടുതലായിരിക്കും കേട്ടോ. ഫീസിനെയൊക്കെ പറ്റി നമ്മൾ ഫസ്റ്റ് ആഡ്രസ്സിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് നോക്കി അറിയാൻ പറ്റും. അവിടെ ആ ഒരു കോഴ്സും 9:30 തന്നെയാണ്. ജനറലിന് 5 ഉണ്ട്, മുസ്ലിം 1, SC ST 2, OBH 2, മാനേജ്മെൻറ്റ് 5. ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് നമ്മളുടെ സീറ്റ് കൺവേർഷൻ ഒന്നുമില്ല. സ്പോട്ടൊക്കെ ആകുമ്പോഴാണ് സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ അത് മറ്റൊരു കാറ്റഗറിയിലേക്ക്, കുട്ടികളില്ലെങ്കിൽ ഒരു കാറ്റഗറിയിൽ വിളിക്കുമ്പോൾ കുട്ടികളില്ലെങ്കിൽ മറ്റൊരു കാറ്റഗറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. സാധാരണ സ്പോട്ടിലൊക്കെയാണ് ഇപ്പോൾ ഇതിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ. അത് വരാൻ ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ, അല്ല പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഇത് ചോദിക്കാം സീറ്റ് കൺവേർഷൻ ഉണ്ടോ എന്നുള്ളത്. അതായത് ഇപ്പോൾ SC ST ഒ ബി എച്ചിലോ കുട്ടികളില്ലെങ്കിൽ അത് ജനറലിലേക്ക് മാറ്റാൻ സാധ്യതയുള്ളത് സ്പോട്ടിലൊക്കെയാണ്. നിലവിൽ ഈ ഒരു ഇതിൽ തന്നെയാണ് പോകുള്ളൂ കേട്ടോ. ഇനി ബി കോം ടാക്സേഷൻ ആഫ്റ്റർനൂൺ സെൽഫിൻ്റെ 9:30 തന്നെയാണ്. അവിടെ ജനറലിൽ 4 ET B 1, SC ST 1, OBH 1, മാനേജ്മെൻറ്റ് 4. ബി കോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 9:30 ജനറൽ 2, ET B മുസ്ലിം 1 ഇല്ല, SC ST OBH 1, മാനേജ്മെൻറ്റിൻ്റെ 5. ഇതിലെല്ലാം തന്നെ എല്ലാ കുട്ടികൾക്കും വരാനാണ് വിളിച്ചേക്കുന്നത് കേട്ടോ. ഇനി ബി കോം കോപ്പറേഷൻ 9:30 തന്നെ, അവിടെ ജനറലിലും സീറ്റുകളൊന്നും തന്നെ ഇല്ല, ET B 1, SC ST 1, OBH 1, മാനേജ്മെൻറ്റ് 1 കേട്ടോ. ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം മിക്കവാറും ഈ സീറ്റ് വേക്കൻസിയിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു അലോട്ട്മെൻറ്റും കൂടി നടത്തിയിട്ടായിരിക്കും ചിലപ്പോൾ സ്പോട്ട് നടത്തുന്നത്, മനസ്സിലായല്ലോ. ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റൊക്കെ വന്നപ്പോൾ, തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഈ സീറ്റ് വേക്കൻസിയിലും വ്യത്യാസം വന്നേക്കാം. കുട്ടികൾ വന്ന് അവരുടെ TC വാങ്ങുന്നതനുസരിച്ചിട്ടായിരിക്കും വേക്കൻസി ഉണ്ടാവുക. അപ്പോൾ ഈ വേക്കൻസി കണ്ടിട്ട് നിങ്ങൾ പോവാതിരിക്കേണ്ട, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോവാട്ടോ. ചിലപ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്ത് വേക്കൻസി ഒന്നും കൂടി അത് പബ്ലിഷ് ചെയ്യാനും ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻ്റ് ആയിട്ടും നടത്താം കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞത് BVOC, അടുത്തത് BVOC ആണ്. BVOC 9:30 തന്നെയാണ്, ജനറൽ 2, ET B 2, SC ST 3, OBH സീറ്റുകളൊന്നും തന്നെ ഇല്ല, മാനേജ്മെൻറ്റിന് 6 കേട്ടോ. BA എക്കണോമിക്സ് 10:00 വിളിച്ചേക്കുന്നത്, ജനറൽ 4, SC ST 4, കമ്മ്യൂണിറ്റിക്കും മാനേജ്മെൻറ്റിനും അവിടെ സീറ്റുകളില്ല. BA ഇംഗ്ലീഷ് നിലവിലില്ലാന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ. MG യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റ് വരുമ്പോൾ ചിലപ്പോൾ ഇതിൽ ഡിഫറൻസ് വന്നേക്കാം, വന്നിട്ടുണ്ടല്ലോ തേർഡ് അലോട്ട്മെൻറ്റ്. അപ്പോൾ അതിന് മുമ്പുള്ള സീറ്റ് വേക്കൻസി ആയിരിക്കുള്ളൂ ഈ വന്നേക്കുന്നത്. ദെൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുമില്ലെങ്കിൽ അവർ സീറ്റ് വേക്കൻസി അപ്ഡേറ്റ് ചെയ്യും, അതല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് ആയിട്ട് ആ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് സമയത്ത് ആ ഒരു സീറ്റ് ഫില്ല് ചെയ്യും കേട്ടോ. BA ഇംഗ്ലീഷ് 10:15 പറഞ്ഞേക്കുന്നത്, ജനറലിൽ 4, SC ST 1, കമ്മ്യൂണിറ്റി 2, മാനേജ്മെൻറ്റ് 1. BA ഇംഗ്ലീഷ് ട്രിപ്പിൾ മേറ്റ് സെൽഫാണ് 10:15. അവിടെ ജനറലിലും SC ST 2, OBH 1, മാനേജ്മെൻറ്റിൽ 8. ഇനി BVOC ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ 10:15, BBA 10:45, BBM 10:45. ഇതൊക്കെ സെൽഫാണ് കേട്ടോ. BVOC ലോജിസ്റ്റിക് ആൻഡ് മാനേജ്മെൻറ്റ് 11:00. സീറ്റ് വേക്കൻസി നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. BVOC ട്രാവൽ ആൻഡ് ടൂറിസം 11:15, BVOC റീറ്റെയിൽ മാനേജ്മെൻറ്റ് 11:15. അപ്പോൾ ഇത്രയാണ് 31 വിളിച്ചേക്കുന്നത്. ബാക്കി 1 ഡേ സ്ഥലമൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. പാപ്പള്ളി ഹാളാണ് വിളിച്ചേക്കുന്നത്. 1:09 BSc Zoology, 9:30 BSc Aquaculture, 9:45 BSc Industrial Fisheries, 9:45 BSc Botany, 10:00 BSc Chemistry, 10:15 BSc Industrial Chemistry, 10:15 BSc Physics, 10:30 BSc Maths, 10:45. ഈ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ചെല്ലാൻ ശ്രമിക്കണം കേട്ടോ. ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ STAT അത് 10:45 എയ്ഡഡ് കോഴ്സാണ് അവിടെ കേട്ടോ. അത് താല്പര്യമുള്ളവർക്ക് കൊടുക്കാവുന്നതാണ്. BSc കമ്പ്യൂട്ടർ സയൻസ് സെൽഫാണ്. അവിടെ 11:00 വിളിച്ചേക്കുന്നത്. BVOC സോഫ്റ്റ്വെയർ
ഡെവലപ്മെൻറ്റും 11 മണിക്ക് തന്നെയാണ്. ബിവോക്ക് റിനോബിൾ എനർജി 11:30, ബിവോക്ക് കൊമേഴ്ഷ്യൽ അക്വാകൾച്ചർ 11:30, ബിവോക്ക് ഫിഷ് പോസ്റ്റ് ഹാർവസ്റ്റിംഗ് ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് 11:30 കേട്ടോ. ബിവോക്ക് ഫിറ്റ്നസ് മാനേജ്മെൻറ്റ് 11:45, സ്പോർട്സ് ന്യൂട്രീഷൻ ആൻഡ് ഫിസിയോതെറാപ്പി 11:45. നിങ്ങൾക്ക് സീറ്റ് വേക്കൻസി കാണാമല്ലോ അല്ലേ. പിന്നെ ബിവോക്ക് മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് വർക്ക്, സോഷ്യൽ വർക്ക്, അത് 11:45. ആപ്ലിക്കൻസ് ആർ സപ്പോസ് ടു റീച്ച് ദ വെന്യൂ അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ് പ്രിയർ, 10 മിനിറ്റ് മുമ്പ് എത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻസും ഫീസും കയ്യിൽ കരുതാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. വെറുതെ നിങ്ങൾ അലോട്ട്മെൻറ്റിൽ ചെല്ലരുത്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയ നമ്മൾ ചേരണം അന്ന്, മനസ്സിലായോ. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും ഫീസും ആയിട്ട് കയ്യിൽ കരുതിയിട്ട് തന്നെ ചെല്ലാൻ ശ്രമിക്കുക കേട്ടോ. ഇത് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, ടേക്ക് കെയർ, താങ്ക്.